نستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികൾ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആദ്യമായി വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നാം എല്ലാം സത്യവിശ്വാസികളാണ്. സർവശക്തനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ, അവൻ്റെ നിർദ്ദേശപ്രകാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് പ്രകാരം ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ആളുകളുമാണ്. ആ നിലക്ക് തന്നെ നമുക്ക് നമ്മുടേതായ ഉത്തരവാദിത്ത നിർവഹണങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞു. നമുക്ക് കഴിയുന്ന പോലെ നാം ആരാധനകൾ ചെയ്തു. ആ മാസം അവസാനിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് മനസ്സും ശരീരവും ശുദ്ധീകരിച്ച ഒരവസ്ഥയിൽ നമ്മൾ പ്രവേശിച്ച സമയമാണിത്. നമുക്കറിയാം, പരിശുദ്ധ ദീൻ ആ ഒരു മാസക്കാലം നമുക്ക് നേടിത്തന്ന സർവഗുണങ്ങളെയും അതെല്ലാം തന്നെ റബ്ബെ സ്വീകരിക്കണേയെന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാൻ നാം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും അതങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുകയും ആറു മാസക്കാലം അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ അതിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടു പോയിക്കൂടാ, അത് പോയിട്ടില്ല എന്ന ഒരു ഉറപ്പ് നമുക്ക് കിട്ടുന്നത് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിലൂടെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, അന്ന് കാണിച്ചിരുന്ന ആ ഔത്സുഖ്യം ആരാധനകളിൽ, ദാനധർമ്മങ്ങളിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നിലൊക്കെ എങ്ങനെയൊക്കെ നാം ഇടപെട്ടുവോ അത് അതേപോലെ തുടരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് നമുക്ക് ഗുണകരമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതല്ലാത്തൊരവസ്ഥാ വിശേഷമാണെങ്കിൽ അത് നമുക്ക് പടച്ച റബ്ബിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യാം. എന്നാലും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരിശുദ്ധ കഅബാലയം പണിതുയർത്തിയ ശേഷം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ചേർന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക്കാന്ത സമിയുൽ അലീം എന്ന ആ പ്രാർത്ഥന നിരന്തരമായി നാം ഉരുവിട്ടുകൊണ്ടിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കണം. അതുകൊണ്ടാണല്ലോ ഈദുൽ ഫിത്തറിന്റെ സമയങ്ങളിൽ നമ്മൾ ആശംസകൾ കൈമാറിയത് അങ്ങനെയാണ്. തഖബ്ബൽ അല്ലാഹു മിന്ന വമിൻകും, നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചതാണത്. പരസ്പരം ഒരാശംസ കൈമാറിയത് മാത്രമല്ല. അപ്പോൾ ആ നിലക്ക് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്
ധാരാളമായി ആ ആരാധനകൾ ചെയ്തത് അതേപോലെ തുടർത്തിക്കൊണ്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം കിടക്കുന്നത്. ആ ഒരു ബോധം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ധാരണയാണ്. എപ്പോഴാണ് ഇത് അവസാനിക്കുക എന്ന് നമുക്കറിയില്ല, ആർക്കും അറിയില്ല, എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ആ ഒരു ബോധം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് നമ്മൾ ചെയ്ത ആരാധനകളൊക്കെ തന്നെ അതേപോലെ തുടർത്താൻ സാധിക്കും. അല്ലെങ്കിൽ എല്ലാം മറന്നുകൊണ്ട് ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നാം എത്തിച്ചേരുക. അപ്പോൾ ആ മരണം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതാന്ത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം നിലനിർത്തിക്കൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. ഫഫിറു ഇലല്ലാ ഇന്നീ ലക്കും മിൻഹു നദീറു മുബീൻ. ഫഫിറു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിയടുക്കുക എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ളത്. ആ ഓട്ടം, ആ ഒരു ഓട്ടം നമുക്ക് കിട്ടണമെങ്കിൽ പേടിച്ചോടുക എന്ന ഫറായി ഫിർ എന്ന പേടിച്ചോടുക. എന്തിൽ നിന്നാണ്? ബിമാറഹുല്ലാഹു ലാഹിറൻ ബാത്തിനൻ. പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മുടെ മനസ്സിലുള്ളതുണ്ട്, അതേപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും നമ്മൾ പേടിച്ചു ഓടണം. അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക്, അതാണ് ഫഫിറു ഇലല്ലാ, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടിയടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. നമുക്കൊരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ജീവിതത്തിൽ. അങ്ങനെ കിട്ടിയ പല ആളുകളും അവർക്ക് ഈ അള്ളാഹു വെറുത്ത കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ഓടാൻ കഴിയാതെ അവരവരുടെ ജീവിതം അവസാനിച്ചു പോയി ഇവിടെ നിന്ന്. ഇല്ലേ, നമുക്ക് ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു നേരത്തെ, പക്ഷെ അവർ എങ്ങനെ പോയി എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ എന്തു വേണം? നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മിൽ നിന്നും വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ഇസ്തജീബൂലില്ലാഹി വലി റസൂൽ, അള്ളാഹുവിനും അവൻ്റെ ദൂതനും നിങ്ങൾ ഉത്തരം നൽകുക എന്ന പരിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരിക്കണം. കുറച്ചുകൂടി കഴിയട്ടെ, ഒന്നുകൂടി പ്രായമായിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടി ആശ്വാസം കിട്ടിയിട്ട് തിരക്കൊഴിഞ്ഞിട്ട് എന്നൊക്കെ ആശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും. ചിലപ്പോൾ സമയം കിട്ടൂല, സമയം കിട്ടാത്ത അവസ്ഥകൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് എല്ലാം തന്നെ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം അഭയകേന്ദ്രമാക്കിക്കൊണ്ട് അവനിൽ എല്ലാം അർപ്പിച്ച് നമ്മൾ ഇനി ജീവിക്കാൻ തയ്യാറാവണം. നമുക്ക് പരിശുദ്ധ റമദാൻ നൽകിയ പാഠം അതാണ്. അതിൽ നിന്ന് പാഠം പഠിക്കാൻ നമുക്ക് കഴിയണം. മനസ്സും ശരീരവും ശുദ്ധീകരിച്ച ആ ഒരു അവസ്ഥയിൽ നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഇനിയുള്ള ജീവിതകാലം കഴിച്ചു കൂട്ടാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ സുബ്ഹി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, ദിക്റുകളുണ്ട്, പക്ഷേ പ്രത്യേകമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയൻ വഅമലൻ മുതഖബ്ബലൻ വറിസ്ഖൻ തയ്യിബ. നമ്മൾ മദ്രസയിലെ കുട്ടികൾക്കൊക്കെ അറിയാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയൻ, അല്ലാഹുവേ ഉപകാരപ്രദമായ അറിവിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വറിസ്ഖൻ തയ്യിബൻ, ഹലാലായ നല്ല ആഹാരത്തെ, ഉപജീവനത്തെ, ഭക്ഷണത്തെ. വഅമലൻ മുതഖബ്ബലൻ, അതേപോലെ തന്നെ നീ സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് ഒന്നാമതായിട്ട് അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്കാണ്, മിനൽ ജഹിലി ഇലൽ ഇൽമ്. അറിവില്ലായ്മ ഒരു വലിയ ദോഷമാണ് നമുക്ക്. ആ ഒരു ദോഷം നമുക്ക് എന്തൊക്കെ അപാകതകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിനൊക്കെ കാരണം നമ്മുടെ അറിവില്ലായ്മയാണ്. അതുകൊണ്ട് ആ അറിവ് അള്ളാഹുവിനോട് ചോദിക്കണം. പോരാ, നമ്മളത് പഠിക്കണം. പഠിച്ചെത്താത്തത് റബ്ബിനോട് സഹായം ചോദിക്കണം. അള്ളാഹുവിൻ്റെ ആ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ടാണ് ആഹാരം ചോദിക്കുന്നത്, മൂന്നാമതായിട്ടാണ് പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കുന്നത്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിവിനെ കുറിച്ച്, അറിവ് വർദ്ധിപ്പിച്ചു തരാൻ
അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു. പറച്ചറബേ, എന്റെ അറിവ് ഉപകാരപ്രദമാക്കാൻ, അതേപോലെ ഉപകാരപ്രദമായ അറിവിനെ വർദ്ധിപ്പിക്കാൻ ഞാൻ ഇതാ നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്കാവുന്നു എല്ലാ സ്തുതിയും. അപ്പോൾ അറിവ് സമ്പാദിക്കുക, എവിടെ നിന്നെങ്കിലും അറിവ് സമ്പാദിക്കാനുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്. നോമ്പിനൊക്കെ പല ആവർത്തി അത് പാരായണം ചെയ്തു. പക്ഷേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാക്ക് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. ഖുർആൻ മുഴുവനും ഓതിയ ആളുകൾ പറയും, ഞാൻ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തു. പക്ഷേ ആ ആളുകൾ അതിൻ്റെ ലഫ്ളുകൾ പഠിക്കുകയും ആശയം പാഴാക്കുകയും ചെയ്തവരാകുന്നു. ഖുർആൻ ഒരു ആവർത്തി വായിച്ചാൽ അതിൻ്റെ എന്തെങ്കിലും നിരക്കുള്ള പ്രതിഫലനങ്ങൾ അയാളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കണം. അപ്പോഴാണ് അയാൾ ഖുർആൻ പാരായണം ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഖുർആൻ ഓതിയ കൂലിയിട്ടില്ല എന്നല്ല പറഞ്ഞത്. ഖുർആൻ അതിലെ ഓരോ ഹർഫുകൾക്കും കൂലിയുണ്ട്. അത് പത്തിരട്ടികളായി അങ്ങനെ ഒരുപാട് വർദ്ധനവിലേക്ക് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഖുർആനിന്റെ ആശയമാണ് നമ്മെ ജീവിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മൾ അജ്ഞതയിൽ നിന്ന് വിജ്ഞാനത്തിലേക്ക് ജ്ഞാനത്തിലേക്ക് വരുമ്പോൾ ഒന്നാമതായിട്ട് ഖുർആനിന്റെ വക്താക്കളാണ് നാം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ പഠിക്കണം, അതിനൊരുപാട് അവസരങ്ങളുണ്ട്. പക്ഷെ അതിനുള്ള മനസ്സിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇന്നും രാവിലെ ഖുർആൻ ക്ലാസ് ഉണ്ടായിരുന്നു മദ്രസയിൽ. ഒരൊറ്റ ആൾ പോലും ഈ റംസാൻ മാസം കഴിഞ്ഞപ്പോൾ വർദ്ധിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ റംസാൻ മാസം ആ മാനസികമായ ഒരു സംസ്കരണം ആ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. ഞാൻ പറയുന്നത് നമ്മൾ ഖുർആൻ പഠിക്കാത്തയിടത്തോളം കാലം ഖുർആനിന്റെ വക്താക്കളായി നടന്നത് കൊണ്ട് മാത്രം നമ്മൾ അതിൻ്റെ ആളുകളായി മാറുകയില്ല. നമുക്കറിയാലോ സമൂഹത്തില് ഏറ്റവും കൂടുതൽ എന്തൊക്കെ വേണ്ടാത്തരങ്ങളുണ്ടോ ഇവിടെയൊക്കെ കാണുന്ന പേരുകൾ, ഈ സമുദായത്തിലെ ആളുകളുടെ പേരുകളാകുമ്പോൾ നമുക്കൊരു ബേജാറാണ്, ഒരു പേടിയാണ്. പേരാണ് ആദ്യം നോക്കുക, എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തരം കാണുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു, അതിനെക്കുറിച്ചുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ജീവാത്മാവാണ് പരിശുദ്ധ ഖുർആൻ. ആത്മാവ് നഷ്ടപ്പെട്ടാൽ ജഡം ആയിത്തീരും, അത് ചീഞ്ഞു നാറും, വാസനിക്കും, സമൂഹത്തിൽ ഒന്നായിട്ട് ദുർഗന്ധം വമിക്കും. ഈ പരിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് എപ്പോഴൊക്കെ ഇല്ലാതായി പോകുന്നുവോ അവിടെയാണ് ആ പറഞ്ഞ ആളുകളുടെ പേരും ലിസ്റ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. അപ്പോൾ പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ റംസാൻ മാസത്തിൽ നേടിയെടുത്ത മുഴുവൻ മാനസികമായ ശാരീരികമായ സംസ്കരണങ്ങളും അതിൻ്റെതായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫഫിറു ഇലല്ലാ, അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാകണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ പരിശുദ്ധ ഖുർആനിൻ്റെ വക്താക്കളായി മാറണം. അതേപോലെ തന്നെ ഖുർആൻ പഠിക്കാൻ സമയം നമ്മൾ കണ്ടെത്തണം. നമുക്കൊരിക്കലും സമയം കിട്ടാത്തൊരു കാര്യമാണത്. നമ്മൾ ആകെപ്പാടെ ബിസിയാകുന്ന ഒരു കാര്യം ഖുർആൻ പഠനത്തിന് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ പഠനമുണ്ട് എന്ന് അറിയുമ്പോഴോ മാത്രമാണ്. മറ്റെല്ലാ കാര്യങ്ങളും നടക്കും. നമ്മൾ എന്ത് കാര്യങ്ങളാണ് നടക്കാതിരിക്കുക? എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷേ ഇതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നില്ല. എത്തണം. നമ്മൾ പഠിച്ചേ മതിയാകും. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂല് തള റബ്ബിന്റെ മുമ്പിൽ ആവലാതി ബോധിപ്പിക്കും, എന്റെ രക്ഷിതാവേ, എന്റെ ജനത ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞു എന്ന് പറയും. ആ വിഭാഗത്തിൽ നമ്മൾ ആയിത്തീരാ പാടില്ല. അതേപോലെ തന്നെ ദുല്യാവിൽ മാത്രമല്ല, ആ പാരിസ്ഥിതിക ജീവിതത്തിൽ നമുക്കത് വമ്പിച്ച നഷ്ടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് എന്തുവേണം, പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായി മാറാൻ നമ്മൾ ശ്രമിക്കണം. വിവരമില്ലായ്മയിൽ നിന്ന് വിവരത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. അത് ഭൗതികം മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റൂല. ആത്മീയമായ വിദ്യാഭ്യാസം അതാണ് മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് വെച്ച് ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്നല്ല, അതോടൊപ്പം തന്നെ പാരലലായി മറ്റൊന്നുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം.
അപ്പോൾ മനസ്സും ശരീരവും ഒരേപോലെ നന്നാക്കിയെടുക്കാൻ ആ വിജ്ഞാനം കൊണ്ട് സാധിക്കും. ആ രൂപത്തിലുള്ള ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ അത് വമ്പിച്ച നഷ്ടമായി തീരും. ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തത്തിലുള്ള ആളുകൾ എന്തെങ്കിലും നിലക്കുള്ള അവിഹിതങ്ങളിലേക്ക് നീങ്ങിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം നമുക്കാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണം അവരെ ഖുർആൻ പഠിപ്പിച്ചില്ല എന്നതാണ്. അപ്പൊ അല്ലാഹുവിലേക്ക് ഓടിയെടുക്കുന്നത് ഇസ്തജീബു ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅക്കും ലിമാ യുഹീക്കും, നിങ്ങൾക്ക് ജീവസ് നൽകുന്ന ഒരു കാര്യത്തിലേക്ക് അല്ലാഹുവും അവന്റെ റസൂലും വിളിച്ചാൽ നിങ്ങൾ ഉത്തരം നൽകണമെന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം പരിശുദ്ധ ഖുർആനിന്റെ ആളുകളായിട്ട് മാറുക എന്നത് തന്നെയാവണം. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു ഉമ്മത്ത്, ഒരു സമുദായത്തെ അതിൻ്റെതായ രൂപത്തിൽ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വെറും കാനേശുമാരി പേരിൽ മാത്രം അത് ലിമിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിത്തീരും. അതുകൊണ്ട് ഒന്നാമത്തെ ഒരു കാര്യം മാത്രമേ ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ, അതായത് അള്ളാഹുവിലേക്ക് അടുക്കുക, വിജ്ഞാനം നേടിക്കൊണ്ട്, അത് ഭൗതികവും ആത്മീയവുമായ മുഴുവൻ വിജ്ഞാനങ്ങളും നേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. അങ്ങനെ യഥാർത്ഥ ജ്ഞാനികളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ കഴിയുന്ന സത്യവിശ്വാസികളായിക്കൊണ്ട് ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് പടുത്തുറപ്പ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല അല്ലാഹു അലാ മുഹമ്മദ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഒരിക്കൽ കൂടി സർവശക്തനായ റബ്ബിന്റെ വിധി വിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. നസീഹത്ത് ചെയ്യുന്നു, അള്ളാഹുവിലേക്കുള്ള അടുപ്പം, രണ്ടാമതായി നമ്മുടെ സ്വന്തം നഫ്സിൽ നിന്ന് റബ്ബിലേക്ക് അടുക്കാൻ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പ്രാർത്ഥിക്കുമായിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ് അസ്രിഹി ലി ശൈനി കുല്ലി വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനി. റബ്ബെ, നീ എന്നെ എന്നിലേക്ക് ഒരു നിമിഷം പോലും ഏൽപ്പിക്കരുത് എന്ന്, ഞാൻ മതിയായവനാണ് എന്നൊരു തോന്നൽ, എനിക്ക് എല്ലാറ്റിനും കഴിയും, സമ്പാദ്യമുണ്ട്, സൗകര്യങ്ങളുണ്ട്, ആശ്വാസങ്ങളുണ്ട്, സന്താനങ്ങളുണ്ട്, ഇനി ഒക്കെ ഞാൻ തന്നെയാണ് എന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ല. അതായത് പടച്ച റബ്ബിനെ അങ്ങോട്ട് മാറ്റി നിർത്തി ഞാൻ എന്ന ആ ഒരു ഞാൻ, അനാനിയത്ത് എന്ന് പറയുന്ന അറബിയിൽ, ആ ഒരു ഞാനുമായിട്ട് അങ്ങനെ പോകുന്ന ഒരവസ്ഥ വിശ്വാസികൾക്ക് ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും അള്ളാഹുവിനോട് ഏൽപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനെല്ലാം അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട്, അള്ളാഹുവിൽ മാത്രം എല്ലാം അർപ്പിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിത്തീരണം നമ്മെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ പിന്നീട് അതങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പലയിടത്തേക്ക് പോയി പോവും. സകല ഔലിയാക്കളിലേക്കും അമ്പിയാക്കളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഔലിയാക്കളെ കൂട്ടി സകല സ്ഥലങ്ങളിലേക്കും അങ്ങനെ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരും. ഒരാൾക്കൊറ്റക്ക് ഞാൻ എനിക്ക് മതി എന്ന് പറയുന്ന ഒരവസ്ഥ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഇന്ന് പാരായണം ചെയ്തിട്ടുണ്ടാകും. രണ്ട് തോട്ടക്കാരുടെ കഥ, ഒരാൾ എല്ലാം ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞ ആ ഒരവസ്ഥയും, അതെല്ലാം നശിച്ചപ്പോൾ കൂട്ടുകാരൻ ഉപദേശിക്കുന്ന ഒരു ഉപദേശവും, ഒലവുലായ ദഖലത്തെ ജന്നത്തൊക്കെ പുൽത്തമാഷ അല്ലാം, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്ന ഒരു സംഭവം, ആ ഒരവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയേണ്ടത്, ഞങ്ങൾക്കൊന്നും സംഭവിക്കൂല അള്ളാഹു വിധിച്ചതല്ലാതെ എന്ന ഒരു പറച്ചിലും ഒരു ബോധവും, അള്ളാഹു വിധിച്ചത് മാത്രമേ നമുക്ക് നടക്കൂ എന്ന ഒരവസ്ഥ, ആ ഒരു ബോധം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അതില്ല എങ്കിൽ പിന്നീട് ഇതേപോലെ സർവ സൃഷ്ടികളിലേക്കും അവൻ്റെ ആരാധനാഭാവം മാറിക്കൊണ്ടിരിക്കും. അതേപോലെ പിശാചിനെ ആരാധിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ വരണം. സ്വന്തം നഫ്സിനനുസരിച്ച്, സ്വന്തം ദേഹേച്ഛകൾക്കനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പൈശാചികത എല്ലാറ്റിലും കടന്നുകൂടും. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അതാണ്.
നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു അവസ്ഥയാണത്. ഇസ്തഹബദ അലൈഹിം ശൈത്താൻ ഫൻസാഹും ദിക്റല്ലാ. പിശാച് മനുഷ്യ മനസ്സുകളെ കീഴ്പ്പെടുത്തും, പിടിച്ചടക്കും, ജയിച്ചടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മറപ്പിച്ചു കളയും. അങ്ങനെ മറന്നു പോയാൽ പിന്നീട് അവൻ എന്താ ചെയ്യുക, എന്താ പറയുക, എങ്ങനെയാണ് പറയുക, ആരോടാണ് പറയുക, ഒരു തലയും വാലും ഉണ്ടാവില്ല. അതേപോലെ തന്നെ തിന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയും സാഹചര്യവും ഉണ്ടായിത്തീരുകയും ചെയ്യും. ഉലായിക്ക് അഹ്സബു ശൈത്താൻ, ഒരു പിശാചിന്റെ ആളുകളാണ്, പിശാചിന്റെ കക്ഷിയാണ് അവർ. അലാ ഇന്ന ഹസബ ശൈത്താൻ ഹുമുൽ ഖാസിറൂൻ, ആ പിശാചിന്റെ കക്ഷികൾ നഷ്ടകാരികളായിത്തീരുകയും ചെയ്യും. വ നഹന്നഫ്സ അനിൽ ഹവ, മനുഷ്യനെ സ്വന്തം ദേഹച്ഛകളിൽ നിന്ന് തടയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം. എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ചെയ്യാം, അവിടെ പിശാചാണ് അയാളെ നിയന്ത്രിക്കുക, എനിക്ക് തോന്നിയൊക്കെ ഞാൻ പറയാന്ന് പറയുന്നത്. അതല്ല, അള്ളാഹും അവന്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. അവിടെ ഇസ്തജീബൂലില്ലാഹി വലി റസൂൽ ഇദാ ദഅഅകും ലിമാ യുഹയീകും, നിങ്ങൾക്ക് ജീവസ് നൽകുന്ന ഒരു കാര്യത്തിലേക്ക് വിളിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ഉത്തരം നൽകണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതുകൂടി തുടർന്ന് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ അറിയണം, മനുഷ്യന്റെയും മനസ്സിന്റെയും വിളക്ക് അവനങ്ങനെ മറയിട്ട് കൊണ്ടിരിക്കും. നാളെ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടതായും വരും. ഇപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനും അവന്റെ ദൂതനും ഉത്തരം നൽകണം. അവര് വിളിക്കുന്ന അതാണ് യഥാർത്ഥമായ വിളി. അവര് കാണിച്ചു തരുന്ന ജീവിതം അതാണ് യഥാർത്ഥമായ ജീവിതം. അതാണ് ജീവസ് നൽകുന്ന ലിവാ യുഹയീക്കും, ജീവസ് നൽകുന്ന ഒരു കാര്യം എന്നവിടെ സൂചിപ്പിച്ചത്. അതേപോലെ മനുഷ്യ മനസ്സുകൾക്ക് ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. മനുഷ്യ മനസ്സുകൾക്ക് ഇളക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ചാഞ്ചാട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റബ്ബേ, എന്റെ മനസ്സിനെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് റസൂലുള്ള പ്രാർത്ഥിക്കുമായിരുന്നു സ്ഥിരമായി. അതേപോലെ അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബിനാ ഇലാ താഅതിക്, മനസ്സുകളെ കൈകാര്യം ചെയ്യുന്ന റബ്ബേ, എന്റെ മനസ്സിനെ നിനക്ക് വഴിപ്പെടുന്നതിലേക്ക് നീ ആക്കി തീർക്കണമേ എന്ന് റസൂലുള്ള പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് കാലം വിശ്വാസത്തിലുണ്ടായിരുന്ന ആളുകൾ അത് അവിശ്വാസമായി മാറുന്നു, അവിശ്വാസത്തിലുണ്ടായിരുന്ന ആളുകൾ മറ്റെവിടേക്കെങ്കിലുമൊക്കെ ആയി മാറുന്നു. ഇതൊക്കെ ഇങ്ങനെ ഈ മനുഷ്യ മനസ്സുകളിലേക്ക് ഉണ്ടാകും. മനുഷ്യന്റെയും മനസ്സിന്റെയും വിളക്ക് അള്ളാഹു ഇങ്ങനെ മറയിട്ട് കൊണ്ടിരിക്കും. അതുകൊണ്ട് അതിൽ ഉറപ്പിച്ചു നിർത്താൻ നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബന ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അന്തൽ വഹ്ഹാബ്. സൂറത്തു ആൽ ഇംറാനിൽ നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്നത്. റബ്ബ ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, ഈ നേർമാർഗ്ഗം സിദ്ധിച്ചതിന് ശേഷം എന്റെ മനസ്സിന് നീ ഇളക്കങ്ങൾ ഉണ്ടാക്കരുത്, തെറ്റിച്ചു കളയരുത് റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് എങ്ങനെ അടുക്കാൻ സാധിക്കും, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക എന്ന് പറഞ്ഞ ആ അടുപ്പം, ഇസ്തജീബൂലില്ലാഹി വലി റസൂൽ, അള്ളാഹുവിനും അവന്റെ ദൂതനും നിങ്ങൾ ഉത്തരം നൽകുക എന്ന് പറഞ്ഞ ആ കൽപ്പന, ഇതെല്ലാം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ആ ഒരു പരിചരണം, ആ ഒരു സംസ്കരണമാണ് യഥാർത്ഥത്തിൽ നോമ്പ് കൊണ്ട് നമ്മൾ നേടിയെടുത്തത്. പക്ഷേ അത് എത്രമാത്രമായി എന്ന് നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തണം. അതല്ലാതെ ആരെങ്കിലുമൊക്കെ ആയി, ആരെങ്കിലും ആയിട്ടില്ല എന്നുള്ളൊരു കാൽക്കുലേഷൻ നമ്മുടെ വക വേണ്ട. നമ്മൾ സ്വയം പരിശോധിച്ച് നോക്കുക. ഹാസിബു കബുല അൻതു ഹാസിബു, നമ്മൾ ഒരു വിചാരണക്ക് വിധേയമാകുന്നതിന് മുമ്പ് സ്വയം ഒരു വിചാരണ നടത്തി നോക്കുക, എവിടെ എത്തിയിട്ടുണ്ട്. അത് പോരായ്മകളുണ്ടെങ്കിൽ അള്ളാഹു, ഇനിയുള്ള സമയം, ഇനിയുള്ള കാലം അത് എത്രയാണ് നമുക്കറിയില്ല, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക, അള്ളാഹുവിലേക്ക് ഓടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതായത് റംദാനിൽ കാണിച്ച ആ ഒരു ജാഗ്രത എല്ലാ കാര്യത്തിലും, ജമാഅത്ത് നമസ്കാരങ്ങളുടെ കാര്യത്തിൽ, ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ, മറ്റ് ജീവകാരുടെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഒക്കെ അവസാനത്തെ ശ്വാസം വരെ അങ്ങോട്ട് മുന്നോട്ട് പോവാൻ ആ രൂപത്തിൽ കഴിയാൻ നമ്മൾക്ക് സാധിക്കണം.
അവിടെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിച്ചു എന്ന് സമാധാനിക്കാൻ കഴിയുന്ന ഒരു ആശ്വസിക്കാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് ഇനിയുള്ള കാലം, ഇനിയുള്ള സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. സമയം നിമിഷങ്ങളാണ് നമുക്കുള്ളത്. ആ നിമിഷങ്ങൾ എത്രയാണെങ്കിലും ശരി, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി നേടി റബ്ബിലേക്ക് നാളെ ചെന്നെത്താൻ സാധിക്കുന്നതിന് വേണ്ടി ആ രൂപത്തിൽ ജീവിച്ചു മരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും. ഇന്ന് നമ്മൾ സാധാരണ ചിരിക്കാറുള്ളത് പോലെ